വലിയ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, വാഴക്കല്യാണം നടത്തിയത് കൊണ്ട് ദോഷമൊന്നും ഉണ്ടാകത്തില്ല. ആ വിഷയം സംസാരിക്കാത്താ നമുക്ക് നല്ലത്. അങ്ങനൊരു ജാതകദോഷം പുരോഹിതൻ പറഞ്ഞപ്പോ തിരുമേനിക്ക് അദ്ദേഹത്തെ അറിയാത്തൊന്നും അല്ലല്ലോ. അപ്പോ ആ ജാതകങ്ങൾ തമ്മിൽ ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന പൊരുത്തക്കേടുകളെ പറ്റി പുരോഹിതനോട് ഒന്ന് സംസാരിക്കാറുണ്ടല്ലോ. അങ്ങനൊരു തെറ്റെനിക്ക് പറ്റിപ്പോയി. അന്ന് കല്യാണത്തിന് കണ്ടപ്പോ അതിന്റെ പേരിൽ അദ്ദേഹം എന്നെ വഴക്ക് പറഞ്ഞു. അതിലുപരി ഇപ്പൊ മുത്തശ്ശൻ എന്നെ കുറ്റപ്പെടുത്തുക. മുത്തശ്ശൻ ഹോസ്പിറ്റലായി പോയതുകൊണ്ട് സത്യം പറഞ്ഞ ആ കല്യാണം നടന്നത്. ആർക്കെങ്കിലും ഒരു വാക്കുകൊടുത്താൽ അറിയാലോ, മുത്തശ്ശൻ പിന്നെ അത് തെറ്റിക്കില്ല. അതുകൊണ്ട് അനിയും അനാമിക ഒന്നിക്കട്ടെ എന്ന് മുത്തശ്ശൻ പറഞ്ഞത്. അല്ല, പുരോഹിതന ആ വിവാഹം വേണ്ടാന്ന് മുത്തശ്ശനോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും മുത്തശ്ശൻ അത് നടത്തില്ലായിരുന്നു. ഇപ്പോ കുട്ടികളോട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറയാ. പ്രാർത്ഥന കൊണ്ട് അതിജീവിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളില്ല. അല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരിങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. അത് തന്നെ അവർക്കിടയിലുള്ള പൊരുത്തക്കേട്. ആ കുട്ടിക്ക് വലിയ ദൈവവിശ്വാസമൊന്നുമില്ല. ആ ഭാര്യക്ക് ദൈവവിശ്വാസം ഇല്ലെങ്കിൽ ഭർത്താവ് അതിനും കൂടി പ്രാർത്ഥിക്കണം. അല്ല, എത്ര പ്രാർത്ഥിച്ചാലും ചില വിധികൾ അകന്നു പോയില്ല തിരുമേനി. അതാ അനുഭവം. ശരി. മുമ്പ് മുത്തശ്ശി പറഞ്ഞിട്ട് നമ്മളൊരു തൊട്ടിൽ കെട്ടിയില്ലേ, അതൊന്നുകൂടി ചെയ്യണം. അന്ന് നിനക്കും എനിക്കും അതൊരു നേരം പോക്കായിരുന്നു. പക്ഷേ ഇപ്പോ സീരിയസ് ആയിട്ട് ഒന്നുകൂടെ കെട്ടണം എനിക്ക്. അതെ, എത്രയും പെട്ടെന്ന് എല്ലാവരുടെയും പരാതി തീർക്കണം. അതിനുള്ള സമയപ്പായി. നീ വാ. മുത്തശ്ശന് പരമാവധി സന്തോഷം കൊടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മുത്തശ്ശന്റെ ഏറ്റവും വലിയ സന്തോഷമാണ് നമ്മുടെ ഒരു കുഞ്ഞ്.